എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഷേഖ് പി ഹാരിസ് പ്രതികരിച്ചു. ബിജെഡിയുടെ ഒരു നേതൃയോഗം 17-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ തീരുമാനങ്ങൾ നിലവിലെ LJDയുടെ സംസ്ഥാന അധ്യക്ഷനെയും LDFന് നേതൃത്വം നൽകുന്ന LDF കൺവീനർക്കും CPM CPI സെക്രട്ടറിമാർക്കും ഞങ്ങൾ കത്ത് മുഖേന അറിയിച്ചിരുന്നു. അതിൽ പ്രധാനമായി ഞങ്ങൾ ഉന്നയിച്ചിരുന്നത് പാർട്ടിയെ ജനാധിപത്യ വിരുദ്ധമായി നയിക്കുന്ന പാർട്ടിയുടെ നിലവിലെ പ്രസിഡന്റ് രാജിവെക്കണമെന്നുള്ളതായിരുന്നു. അത് 17-ാം തീയതി മാത്രം ഉന്നയിച്ച പ്രശ്നമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിളിച്ചു ചേർത്ത പാർട്ടിയുടെ ആദ്യ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ അഭിലാഷ് നായരാണ് വിവരങ്ങൾ വച്ചിരുന്നത്. അഭിലാഷ്, കാരണം കാണിക്കൽ നോട്ടീസിന് ശേഷവും ഷേഖ് പി ഹാരിസ് ഇതൊക്കെ ആവർത്തിക്കുന്നുവെങ്കിൽ നടപടി ഏതാണ്ട് ഉറപ്പാവുകയല്ലേ? തീർച്ചയായും വിമത നീക്കം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് ഇന്ന് ചേർന്ന LJDയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. സമാന്തര യോഗങ്ങൾ ഒരു തരത്തിലും അനുവദിക്കാൻ പോകുന്നില്ല എന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന ഭാരവാഹികളുടെ യോഗവും ചേർന്നാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വിമത നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷേഖ് പി ഹാരിസിനും ബി സുരേന്ദ്രൻപിള്ള അടക്കമുള്ള നേതാക്കൾ 9 പേർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. 48 മണിക്കൂറിനകം ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റിതിരുത്തിയാൽ പാർട്ടിയിലേക്ക് സ്വാഗതം, അതല്ലെങ്കിൽ പാർട്ടി ഭരണഘടന അനുസരിച്ച് നടപടിയുണ്ടാകും എന്ന് LJD നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് MV ഷ്യാംസ്കുമാറും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത്. നേരത്തെ ഇവർക്കൊപ്പമുണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്ന KP മോഹനൻ MLA, അതേപോലെ തന്നെ ദേശീയ നേതാവായിരിക്കുന്ന വർഗീസ് ജോർജ് എന്നിവരും വാർത്താസമ്മേളനത്തിലുണ്ടായിരുന്നു. സമാന്തര യോഗം, സമാന്തര പാർട്ടി പ്രവർത്തനം ഒരിക്കലും അനുവദിക്കില്ലെന്നും വിമതർക്കൊപ്പം ഇല്ലെന്നും, അതായത് ഷേഖ് പി ഹാരിസിനൊപ്പവും അതുപോലെ വി സുരേന്ദ്രൻപിള്ളയ്ക്കൊപ്പം ഇല്ല എന്നും KP മോഹനൻ MLA വർഗീസ് ജോർജും ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം പറയുകയുണ്ടായി. അതിനുശേഷം ഷേഖ് പി ഹാരിസ് നടത്തിയ വാർത്താസമ്മേളനങ്ങൾ എന്തായാലും ഇന്നോടുകൂടി ഇന്നത്തെ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനമനുസരിച്ച് ഷേഖ് പി ഹാരിസിനും ഈ നേതാക്കൾക്കുമെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയക്കും. ആ കാരണം കാണിക്കൽ നോട്ടീസ് അനുസരിച്ച്, അതിൻ്റെ മറുപടി അനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള തെറ്റിതിരുത്തിയാൽ പാർട്ടിയിലേക്ക് വരാം എന്നുള്ള ഒരു സമീപനമാണ് LJD സംസ്ഥാന സമിതി ഇന്ന് ചേർന്ന യോഗം എടുത്തിരിക്കുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനം ഈ വാർത്താസമ്മേളനത്തിന് ശേഷം ഷേഖ് പി ഹാരിസ് എടുക്കുകയുണ്ടായി. എന്തായാലും ഒരു തെറ്റിതിരുത്തലിൻ്റെ പാതയിലേക്കില്ല എന്ന രീതിയിലാണ് ഷേഖ് പി ഹാരിസിൻ്റെ വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും 48 മണിക്കൂറിന് അകം ലഭിക്കുന്ന മറുപടി അനുസരിച്ചായിരിക്കും LJD സംസ്ഥാന നേതൃത്വത്തിൻ്റെ നടപടി ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഷേഖ് പി ഹാരിസും വി സുരേന്ദ്രൻപിള്ളയും പറഞ്ഞ കാര്യം സംസ്ഥാന അധ്യക്ഷ സ്ഥാനം MV ഷ്യാംസ്കുമാർ ഒഴിയണം എന്നായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരാവശ്യം സംസ്ഥാന നേതൃയോഗം, LJD സംസ്ഥാന നേതൃയോഗം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി വേദിയിൽ പറയുക എന്നതാണ് ഭരണഘടനാപരമായ ഒരു മര്യാദ. അത് പാലിക്കാത്ത പക്ഷം അതൊരു വിമത നീക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ KP മോഹൻ MLA കൂടെ ഉണ്ടായിരുന്നു, വർഗീസ് ജോർജ് കൂടെ ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷേഖ് പി ഹാരിസിനൊപ്പം ഇനി ആരൊക്കെയുണ്ട് എന്നതാവില്ലേ വരും നാളുകളിലെ ആകാംക്ഷ? അഭിലാഷ്, ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ, പ്രത്യേകിച്ചും LJDയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുകയുണ്ടായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊപ്പമുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ, ഷേഖ് പി ഹാരിസിനും വി സുരേന്ദ്രൻപിള്ളയ്ക്കും ഒപ്പമുണ്ട് എന്ന് നേരത്തെ മാധ്യമങ്ങളിൽ പേര് വന്ന KP മോഹൻ MLA വർഗീസ് ജോർജും ഈ യോഗത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, അത്തരത്തിലുള്ള യാതൊരു സമാന്തര നീക്കവുമില്ല, അല്ലെങ്കിൽ ഷേഖ് പി ഹാരിസിനെയും ഷേഖ് പി ഹാരിസിനെയും വി സുരേന്ദ്രൻപിള്ളയെയും തള്ളുകയാണ് KP മോഹനനും അതുപോലെ തന്നെ വർഗീസ് ജോർജും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LJDയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും, ഈ രണ്ട് നേതാക്കൾ ഒഴികെയുള്ള, ഷേഖ് പി ഹാരിസും അതുപോലെ തന്നെ വി സുരേന്ദ്രൻപിള്ളയും ഒഴികെയുള്ള എല്ലാ നേതാക്കളും തന്നെ LJD സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്ന് പ്രധാനമായും പങ്കെടുക്കുകയുണ്ടായി. ഈ യോഗം പൂർണ്ണമായും
സംസ്ഥാന പ്രസിഡന്റ് എം വി ഷംസ്കുമാർ സംസ്ഥാന പ്രസിഡന്റായി തുടരുന്നതിനെ പിന്തുണയ്ക്കുകയും സമാന്തരമായി ഷെയ്ഖ് പി ഹാരിസും വി സുരേന്ദ്രൻപിള്ളയും നടത്തിയ യോഗത്തെ അപലപിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് പി ഹാരിസോ വി സുരേന്ദ്രൻപിള്ളയോ അവകാശപ്പെടുന്നതുപോലുള്ള ഒരു നേതൃനിര അവരുടെ കൂടെ ഇല്ല എന്നാണ് ഈ എൽ ജെ ഡി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ അവകാശപ്പെടുന്നതും. അതിന് തെളിവായിട്ടാണ് വർഗീസ് ജോർജും അതുപോലെ തന്നെ കെ പി മോഹൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളും ഈ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം വി ഷംസ്കുമാറൊപ്പം പങ്കെടുക്കുകയും അവരുടെ നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അഭിലാഷ് നായരാണ് വിവരങ്ങൾ നൽകിയത്.